ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് കേട്ടോ അപ്പോൾ സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മീഷോ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഈവനിങ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ഇതൊന്ന് വേറെയാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മേക്കപ്പ് എങ്ങനെ ചെയ്തെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ കൺസീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ണിൻ്റെ താഴെയും മീതൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ മുഖിൻ്റെ സൈഡിലായിട്ടും പിന്നെ ചുണ്ടിൻ്റെ സൈഡിലായിട്ടും കേട്ടോ നമുക്ക് അവിടെയൊക്കെ ഒരു കളർ ഡിക്ലറേഷനോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് സെറ്റ് ചെയ്യണം ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാൻ മറന്നു ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് കേട്ടോ ഈ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്ത് കണ്ണിൻ്റെ താഴെ മീതെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഒരു നാച്ചുറൽ ലുക്ക് നമ്മളെ കണ്ണിന് വരും അതിനുശേഷം ഫേസസ് കാനഡയുടെ ഒരു കാജൽ എടുത്തിട്ട് നമുക്ക് വളരെ ടൈറ്റ് ലൈനേ ചെയ്യുന്നുള്ളൂ അതായത് ഒന്ന് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കണ്ണ് വളരെ ചെറുതാണ് അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ താഴെയും ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കണം മേലെയും താഴെയൊക്കെ അതിനുശേഷം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം താഴെ മീതിയായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട് മാക്കിൻ്റെ ഐലൈനറാണ് അടിപൊളി ഒരു ഗ്ലോസി ലുക്ക് വരുന്നൊരു ഐലൈനറാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം താഴെയും മീതിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഐലൈനർ അടിപൊളി ഐലൈനറാന്ന് വെച്ചാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോയി ചെയ്യും നമുക്കിത് വേറെ ചെയ്തിട്ടുണ്ടെന്ന് സോറി വേറെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുകയില്ല അത്ര അടിപൊളി ആയിട്ടുള്ള ഒരു ഐലൈനറാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ബ്ലെൻഡ് ചെയ്ത ഭാഗം മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ അതിനുശേഷം ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ നല്ലൊരു ലുക്കല്ലേ കണ്ണിന് അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് മസ്കാര ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം രണ്ട് മൂന്ന് കോട്ട് ഞാൻ കൊളോസൽ മസ്കാര ആയിട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ താഴോട്ട് നോക്കിയിട്ട് താഴെ പീലി താഴത്തുള്ള നമ്മുടെ കൺപീലി നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കുറച്ച് ടൈം എടുത്തിട്ട് കേട്ടോ അതിനുശേഷം മറ്റേ കണ്ണും അതുപോലെ തന്നെ ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ അതിനുശേഷം നമുക്കൊന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും നല്ല ചൂടുണ്ട് നല്ലോണം വെറ്റാവുന്നുണ്ട് അതായത് നമ്മൾ നല്ലോണം വിയർക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ NYB ഒരു എന്താ പറയുക പ്രൈമർ ഇട്ട് കൊടുക്കാം പ്രൈമർ നമുക്ക് പോസ് ഒക്കെ ഉണ്ട് അതൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗത്ത് മൂക്കിൻ്റെ മേലെ മാത്രം ഇത്തിരി പോസ് വന്ന് തുടങ്ങുന്നുണ്ട് ഇത്തിരി അപ്പോൾ അവിടെ മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക മെയിനായിട്ട് ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ പോസ് വരുന്ന ആ ഒരു ഭാഗത്ത് അതിനുശേഷം നമ്മൾ NYB അടിപൊളി സ്ട്രോപ്പ് ക്രീമാണ് പൊള്ളി സാധനമാണ് കേട്ടോ നമുക്കൊരു ഗ്ലോയി ലുക്ക് തരാൻ നിങ്ങൾ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല ഇത് മാത്രം ഇട്ടിട്ട് പുറത്ത് പോവാം അങ്ങനെ ഒരു ഒരു പിങ്ക് ടിൻ്റുള്ള ഒരു സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ ഇത് അടിപൊളിയാണ് അപ്പോൾ ഞാനൊരു പിങ്ക് ടിൻ്റുള്ളതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കൊരു പിങ്ക് ടിൻ്റ് എനിക്ക് നല്ല രീതിയിൽ സൂട്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് യൂസ് എടുക്കാൻ കാരണം ഇതിൻ്റെ 3 shades അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ഗ്ലോയി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഫൗണ്ടേഷനോ ഏതെങ്കിലും ബിബി ക്രീമോ എന്തെങ്കിലും യൂസ് ചെയ്യാം എൻ്റെ പോൺസിൻ്റെ ബിബി ക്രീം ഞാൻ വളരെ ചെറുതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഞാൻ എന്താ പറയുക എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നെക്കി പീഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കണ്ടില്ലേ അപ്പോൾ എൻ്റെ ഐവറി ഷെയ്ഡാണ് അതൊന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കൈകൊണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലായ പോലെ ഒരു ലുക്ക് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ സ്പഞ്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ വളരെ കുറച്ചെടുത്താൽ മതി വേഗം തന്നെ നമുക്കൊരു ഒരു കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ തന്നെ നമുക്ക് ഫേസിൽ മുഴുവനായിട്ട് ഇടാൻ പറ്റും അപ്പോൾ ഇതൊരുപാട് കാലമായി ഞാൻ യൂസ് ചെയ്യുന്നു കേട്ടോ ഇപ്പോൾ 2 months ഇങ്ങനായി അപ്പോൾ അതിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഈ സെറ്റിംഗ് പൗഡർ ഉപയോഗിക്കാൻ കാണാൻ തന്നെ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക വേർത്തോണ്ടിരിക്കുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ചൂട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ ഹൈലൈറ്ററിന് പകരമായിട്ട് സ്ട്രോപ്പ് ക്രീം എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അവിടെ ഇവിടെയായിട്ട് ഞാൻ മുഴുവനായിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഭാഗത്തും പിന്നെ താടിയുടെ ഭാഗത്തും നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒന്നുകൂടെ ഒന്ന് എന്താ പറയുക ഒരു നല്ലൊരു തിളക്കം വരാൻ വേണ്ടിയിട്ട് പിങ്ക് ടിൻ്റ് പിങ്കായിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഇട്ട ഒരു ലുക്ക് വരികയും ചെയ്യും കേട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു അതിനുശേഷം നമ്മൾ ബ്ലഷ് ഇടുന്നുണ്ട് മുഖിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഹൈലൈറ്റർ ഇട്ട ലുക്ക് തന്നെ വരികയും ചെയ്യും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു എന്താ പറയുക ഗ്ലോ വരും അതിനുശേഷം നമ്മൾ NYB ഈ ഒരു അടിപൊളി ബ്ലഷാണ് കേട്ടോ ഒരു നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ബ്ലഷ് ഇടാൻ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ ഇത് വാങ്ങിയാൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്നേ മനസ്സിലാവില്ല പക്ഷേ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു ഒരു പിങ്ക് ടിൻ്റ് നമ്മുടെ ഫേസിൽ വരികയും ചെയ്യും കണ്ടില്ലേ അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇത്രയേ ഉള്ളൂ മേക്കപ്പ് ലുക്കൊക്കെ അപ്പോൾ നമുക്കിനി
ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് ഞാനൊന്ന് കഴുത്തൊന്ന് ഇതാക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ സ്കാർഫ് ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ കഴുത്ത് കാണും, അപ്പോൾ അതൊന്ന് കളർ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ ഒരു സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ ഫൗണ്ടേഷനും സ്ട്രോക്ക് ക്രീമൊക്കെ, സ്ട്രോക്ക് ക്രീമും നമ്മുടെ നെക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു എന്താ പറയുക തിളക്കം വരും. അപ്പോൾ ഞാനിവിടെ മെബലിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഞാൻ ഇതിൽ കൊടുക്കാം. ഈ ഒരു ലിപ്സ്റ്റിക്ക് ആട്ടോ ഇട്ടിരിക്കുന്നത്, എന്നുവെച്ചാൽ ഹെയർ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ സ്കാർഫ് ഞാനിങ്ങനെ ഒരു ടർബൻ ലുക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹൈബ്രോ ഒന്ന് മാസിൻ്റെ ഹൈബ്രോ കേക്ക് വെച്ചിട്ട് ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ എൻ്റെ എന്താ പറയുക ഐബ്രോയില്. അപ്പോൾ ത്രെഡ് ചെയ്യാൻ ഞാൻ കുറച്ചൊന്ന് വീതിക്ക് ത്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഞാനൊന്നിത് വളർത്താൻ വേണ്ടിയിട്ടാണ് ത്രെഡ് ചെയ്യാണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ടൊന്ന് ബ്ലെൻഡ് സോറി എന്നിട്ടൊന്ന് നമുക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ബ്രദറിൻ്റെ മോളാട്ടോ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റീഹ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ലുക്ക്. ഈ ഒരു സാരിയുടെ കോഡൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അടിപൊളി സാരിയാണ് കേട്ടോ. പക്ഷേ ഒരു കോട്ടൺ ആണ് എങ്കിലും ഉമ്മ വീട്ടിലെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഒന്ന് വേറെ ആണെന്ന് വിചാരിച്ചു, കണ്ടില്ലേ അടിപൊളി സാരിയാണ്. ഞാൻ മുഴുവനായിട്ട് കാണിച്ചിടാം. ഇതിൻ്റെ കൂടെ ഞാനൊരു ബെൽറ്റും കൂടി വേറെ ചെയ്തിട്ടുണ്ട്. മീഷോ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ബെൽറ്റാണ്. കണ്ടില്ലേ സാരി കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ ഒരു ബ്ലൗസ് ഞാൻ ടീഷർട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഈ ഒരു ബ്ലൗസ് പീസാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്, ഈ ഒരു വൈറ്റ് സാറ്റേൺ ടൈപ്പ്. പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ ഒരു ബ്ലൗസ് ഉള്ളതുകൊണ്ട് ഞാനൊന്ന് വേറെ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഫുള്ളായിട്ടുള്ള ലുക്ക് ഇതാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ പോയ പോലത്തെ ഒരു ലുക്കായിരുന്നു ലാസ്റ്റ് വന്നത് ചെയ്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതാണ്, ഈ ഒരു കളർ എനിക്ക് ഒരുപാട് സ്യൂട്ട് ചെയ്യുന്നത് പോലെ തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.